നല്ലൊരു സെൽഫി എടുക്കാൻ നോക്കിയിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു മഴയോ ഒരു വെയിലോ വരുന്നത്. എന്നാൽ കാലാവസ്ഥ കാര്യങ്ങൾ നോക്കാതെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ആ സമയത്ത് തന്നെ എടുക്കാൻ സാധിക്കുന്ന ഒരു എക്സലന്റ് ആപ്ലിക്കേഷനുമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ദിസ് ഇസ് അഞ്ജലി, വെൽക്കം ടു മലയാളം ആപ്പ് റിവ്യൂസ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്നിക് ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. പാർഷ്യൽ ഫിൽറ്ററിംഗ് കൊടുക്കുന്ന ഒരു എക്സലന്റ് നാച്ചുറൽ ആൻഡ് റീടച്ച് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്നിക് ആപ്ലിക്കേഷൻ. നമ്മൾ എടുക്കുന്ന സെൽഫീസ് എൻ്റെ പുറകിലാണ്, മഴയാകട്ടെ വെയിലാകട്ടെ, അതിനെല്ലാം പാർഷ്യലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിങ് ഫിൽറ്റേഴ്സ് കൊടുക്കുന്ന ഒരു എക്സലന്റ് ആപ്ലിക്കേഷനാണ് പിക്നിക് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ സൈസ് 71 MB ആണ്. 4.7 സ്റ്റാർ റേറ്റിംഗും 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സുമാണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ടും. ഇനി പിക്നിക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. പിക്നിക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ആദ്യമായിട്ട് ക്യാമറയും ഉണ്ട്, ഗാലറിയും ഉണ്ട്. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് വേരിയൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പീച്ച് എന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ആ ഒരു വേരിയൻസ് മാറി മാറി വരുന്ന നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇനിയൊരു പ്രശ്നമല്ല എന്നാണ് ഈ ആപ്ലിക്കേഷൻ തെളിയിക്കുന്നത്. അതിൻ്റെ മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു മാറ്റം വരുന്നുണ്ട്. വളരെ നല്ലൊരു ചേഞ്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പം സ്കൈയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേരിയൻ്റാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത് അന്നേരം എക്സ്പോർട്ടായി ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾക്ക് സെൻഡ് ചെയ്യാനും മറ്റ് മീഡിയാസിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും ഉള്ള ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ യൂസേജും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെറും ഒരു സെൽഫി അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് സാധാരണ ക്രോപ്പിങ്ങും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം എഡിറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാതെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, ഇപ്പം ഇതിൻ്റെ തന്നെ ഒരു ഐക്കണിക് മാറ്റം എന്ന് വെച്ചാൽ ഐക്കൺസിൽ വരുന്ന ആ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് മാറ്റം വരുത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ യൂസേജും ഡീറ്റെയിൽസും. പിക്നിക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി സെൽഫീസ് എടുക്കാനായിട്ട് കാലാവസ്ഥ നോക്കണ്ട. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട്.